ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ വോള്യൂമെട്രിക് ടൈറ്റേഷനകത്ത് ആസിഡ് ബേസ്ഡ് ടൈറ്റേഷൻ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ ടൈറ്റേഷനെ കുറിച്ച് പഠിച്ചു, അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു, ഇനി ഓരോ ടൈപ്പ് ആസിഡ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത കാറ്റഗറി ടൈറ്റേഷനാണ് റിഡോക്സ് ടൈറ്റേഷൻ എന്ന് പറയും. റിഡോക്സ് ആ പേരിൽ നിന്ന് തന്നെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. നമ്മളിപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷനൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലൂസ് ഓക്സിജൻ ഓക്സിഡേഷൻ ഗെയിൻ ലൂസ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ഗെയിൻ ഇലക്ട്രോൺ റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ വേറൊരാൾ ഇലക്ട്രോൺ എന്തായാലും സ്വീകരിക്കുക. അപ്പം കോമൺ ആയിട്ട് മെജോറിറ്റി റിയാക്ഷൻ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ റിയാക്ഷനും റിഡോക്സ് ടൈപ്പ് റിയാക്ഷനാണ്. കാരണം അത് ഏതെങ്കിലും ഒന്നായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരാളുടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് വേറൊരാൾ സ്വീകരിക്കുന്നു. അപ്പോൾ അവിടെ നോർമലി ഒരു ഓക്സിഡേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റൻസുകൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻവോൾവ് ചെയ്യുന്ന ടൈട്രേഷനെയാണ് നമ്മൾ റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ടൈട്രേറ്റഡ് അഗ്നസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, സീറിയം സൾഫേറ്റ്, ഫോർ സൾഫേറ്റ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നോമേറ്റ് ഉപയോഗിച്ച് നടക്കുന്ന ടൈട്രേഷൻ റിഡോക്സ് കാറ്റഗറിക്കകത്ത് പെർമാഗ്നോമെട്രി ടൈട്രേഷൻ അല്ലെങ്കിൽ പെർമാഗ്നോമെട്രി എന്നുള്ള പേരിലും, പൊട്ടാസ്യം ഡൈക്രോമെറ്റ് ആണെങ്കിൽ ഡൈക്രോമെട്രി എന്നുള്ള പേരിലും, അതേസമയം സീറിയം ഫോർ എടുക്കണമെന്നുള്ള സിറിമെട്രി എന്നുള്ള പേരിലുമാണ് ആ ടൈട്രേഷൻസിന് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി നമുക്കൊരു പൊട്ടാസ്യം പെർമാഗ്നോമെറ്ററിലെ ടൈറ്റേഷൻ ഒന്ന് നോക്കാം. എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാഗ്നോമെറ്ററി പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ റിഡോക്സ് ടൈറ്റേഷനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും കൂടി നടക്കുന്ന, അതിലെ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള റിയാക്ഷനാണ് ഓക്സിഡേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആ സബ്സ്റ്റൻസ് ഇൻവോൾവ് ചെയ്യുന്നതാണ് റിഡോക്സ് ടൈറ്റേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്, നമ്മളതിനെ പെർമാഗ്നോമെട്രി എന്ന് പറയുന്നു. അപ്പോൾ ഈ പെർമാഗ്നോമെട്രി ആരായിട്ട് റിയാക്ട് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ത് സംഭവിക്കുന്നത് അണ്ടർഗോ റിഡക്ഷൻ സംഭവിക്കുന്നു, റെഡ്യൂസിങ് ഏജൻറ്റ് എന്ത് അണ്ടർഗോ ഓക്സിഡൈസേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓക്സിഡേഷൻ മറ്റേ ആൾക്കാരെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സാധാരണ ആസിഡ് മീഡിയത്തിലാണ് റിയാക്ഷൻ തരുള്ള പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് പവർ അത് വെറും ആസിഡ് മീഡിയത്തിലെ നല്ല പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുള്ളു. അപ്പോൾ ആസിഡ് മീഡിയത്തിൽ എന്ത് സംഭവിക്കുന്നു, ഇതിന് ഓക്സിഡൈസിങ് ഏജൻറ്റായ പൊട്ടാസ്യം പെർമാഗ്നേറ്റിനകത്തുള്ള പൊട്ടാസ്യം എടുത്ത് കളയുമ്പോൾ നമുക്ക് Mn(O)-, അല്ല മാംഗനേറ്റ് അയോൺ കിട്ടുന്നു. ദാറ്റ് മാംഗനസ് അയോൺ ഈസ് റെഡ്യൂസ്ഡ് ടു കളർലെസ് മാംഗനസ് അയോണായിട്ട് മാറുന്നു. അപ്പോൾ മാംഗനേറ്റ് Mn(O)-, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ആ പൊട്ടാസ്യം കളയുമ്പോൾ മാംഗനേറ്റ്, ആ മാംഗനേറ്റ് അയോൺ എന്തായിട്ട് മാറുന്നു, മാംഗനസ് കളർലെസ് ആയിട്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന ഒരു പിങ്ക് കളറാണ്, അപ്പോൾ കളർലെസ് ആയിട്ടുള്ള മാംഗനസ് അയോണായിട്ട് റിഡ്യൂസ് ചെയ്യുന്നു. ഓക്സിഡൈസിങ് ഏജൻറ്റാണ്, ദേ അണ്ടർഗോ റിഡക്ഷൻ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ നോക്കുമ്പോൾ ഇവിടെ മാംഗനീസ് +7 എന്നുള്ളൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കണേന് +7 എന്നുള്ളൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കണേന് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്തത് +2 ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറി, അല്ലെങ്കിൽ അതിന് 5 ഇലക്ട്രോൺസ് കിട്ടി. +7 ആയിരുന്നു, +7 നിന്ന് 5 ഇലക്ട്രോൺസ് കിട്ടി. സോ ദേ അണ്ടർഗോ റിഡക്ഷൻ, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ Kn(O)-യുടെ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലൊക്കെ തന്നിട്ടുണ്ട്. ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കുമ്പോഴേക്കും പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഇതിൻ്റെ ഹൈ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ അണ്ടർഗോ ഹൈ റിഡക്ഷൻ, നല്ലൊരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അണ്ടർഗോ റിഡക്ഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്തെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജൻറ്റായിട്ടുണ്ട് റിയാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റുകളാണ് ഓക്സാലിക് ആസിഡ്, ഓക്സലേറ്റ്, ഫെറസ് സോൾട്ടുകൾ, നൈട്രൈറ്റ്, സൾഫൈറ്റ്, ആർസനൈറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് സംബന്ധിച്ച് ഇതേ ഉണ്ടാകും ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സാലിക് ആസിഡ് എടുക്കണമെങ്കിൽ ഓക്സാലിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നു, ഫെറസ് ആണ് ഫെറിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, നൈട്രൈറ്റ് ആണ് നൈട്രേറ്റ് ആയിട്ട് മാറുന്നത്, സൾഫൈറ്റ് ആണ് സൾഫേറ്റ് ആയിട്ട് മാറുന്നത്, അങ്ങനെ ഇതേ ഉണ്ടാകും ഓക്സിഡേഷൻ. ആ സബ്സ്റ്റൻസിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇനി
നമ്മൾ ഈ റിയാക്ഷനകത്ത് എന്താ ചെയ്യുന്നത്, ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് നമ്മൾ ടൈട്രേഷൻ നടത്തുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, ബ്യൂറേറ്റിനകത്ത് എടുക്കുന്നു, രണ്ടും ബ്യൂറേറ്റിനകത്ത് എടുക്കുന്ന കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ബ്യൂറേറ്റിനകത്തും ഒരെണ്ണം കോണി പിപ്പറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷനൊക്കെയാണ്. അപ്പോൾ KMnO4 എന്ന് പറഞ്ഞത് വളരെ ഒരു പോ ഒരു ML ഒരു ഡ്രോപ്പ് താഴെ എടുക്കുക, നമ്മൾ എടുക്കണമെങ്കിൽ ആ ഡ്രോപ്പിൻ്റെ താഴെ ഒരു 0.02 മോളാർ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ 0.01 ML, ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ഡ്രോപ്പ് തന്നെ കളറ് തരുന്നുണ്ട്. സോ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്ത് സംഭവിക്കുന്നു, പൊട്ടാസ്യം പെർമാംഗനേറ്റ് സാധാരണ ടൈട്രേഷൻ അത് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് ഇല്ലാതെ ഇപ്പോൾ കളർലെസ് ആയിട്ട് മാറും. ദെൻ എപ്പോഴൊരു ഡ്രോപ്പ് എക്സസ് ആവുന്നപ്പോൾ ആ സൊല്യൂഷൻ്റെ കളറ് എന്തായിട്ട് മാറുന്നു, ആ സൊല്യൂഷൻ്റെ കളറ് പിങ്ക് കളറായിട്ട് മാറുന്നു. സോ ദേ ആക്ട് ആസ് എ സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ടൈട്രേഷൻ അത് പ്രത്യേകിച്ച് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ റിഡോക്സ് റിയാക്ഷനകത്ത് പെർമാനോമെട്രിക്കകത്ത് ദർ ഇസ് നോ നീഡ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഒന്ന്, ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് എങ്ങനെ ഓക്സാലിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഓക്സാലിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഓക്സാലിക് ആസിഡിൻ്റെ നിന്നുണ്ട് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹീറ്റ് എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഹീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓക്സാലിക് ആസിഡും KMnO4 നമ്മൾ ടൈട്രേഷൻ നടത്തുള്ളൂ. ഈ ടൈട്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡൈലൂട്ട് സൾഫ്യൂരിക് അസിഡിക് മീഡിയത്തിനകത്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ആസിഡ് വേണം. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആസിഡ് മീഡിയത്തിനകത്ത് ഓക്സാലിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഓക്സാലിക് ആസിഡിനെ അത് കാർബൺ ഡയോക്സൈഡും വാട്ടറായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്സിഡൈസിങ് ഏജൻ്റ് മറ്റേ ഓക്സിഡൈസ് ചെയ്യുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് സംഭവിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു മാംഗനസിനകത്തുള്ള Mn2+7 Mn2+ ആയിട്ട് മാറുന്നു. അതേപോലെ നമ്മൾ ഈ റിയാക്ഷൻ നോക്കണമെങ്കിൽ ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് മാംഗനീസ് +7 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അത് Mn+2 എന്നുള്ളൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിനകത്തേക്ക് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് ഫെറസ് റിയാക്ട് വിത്ത് അയൺ സൊല്യൂഷൻ. അയൺ സൊല്യൂഷനകത്ത് മോർസോൾട്ട് ഉപയോഗിക്കുക, ഫെറസ് സൾഫേറ്റ് ഉപയോഗിക്കുക, എല്ലാത്തിനകത്ത് അയണിൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അയണിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ പഠിച്ച് ഫെറസ് ആൻഡ് ഫെറിക്ക്. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റസ് OUS എന്നുള്ളൊരു വേർഡിനകത്തും, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ കോമ്പൗണ്ടിന് റിക്ക് എന്നുള്ളൊരു വേർഡിനകത്ത്. അപ്പോൾ ഫെറസ് ഫെറിക്, സ്റ്റാനസ് സ്റ്റാനിക്, മെർക്കുറസ് മെർക്കുറിക്, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫെറസ് സൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, KMnO4 ഫെറസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഫെറിക് ആയിട്ട് മാറുന്നു. ഇവിടെ Fe+2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളായിരുന്നു, അത് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ Fe+3 ഓക്സിഡേഷൻ സ്റ്റേറ്റായിട്ട് മാറി. അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു, Mn+7 എന്നുള്ളത് Mn+2 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസാണ് നമ്മൾ കോമൺ ആയിട്ട് ലാബുകളിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പെർമാനോമെട്രിയും ഡൈക്രോമെട്രിയും പെർമാനോമെട്രി നമുക്ക് കമ്പൽസറി ആയിട്ടും പ്രാക്ടിക്കൽ ലാബിനകത്ത് ആവശ്യമുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സാലിക് ആസിഡായിട്ടും റിയാക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫെറസ് സൾഫേറ്റ് ആയിട്ടും റിയാക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞതൊരു അസിഡിക് മീഡിയത്തിനകത്താണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അസിഡിക് മീഡിയത്തിനകത്ത് നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, HCl ഒക്കെ യൂസ് ചെയ്യുക കോൺസെൻട്രേറ്റഡ് ആയിട്ട്. പക്ഷേ കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ആസിഡ്സിനും ചില സമയത്ത് ഓക്സിഡൈസിങ് പവർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, KMnO4 ഓക്സിഡൈസ് ചെയ്യുന്ന കൂടാതെ നമ്മുടെ ആസിഡും കൂടി ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നോർമലി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡൊന്നും കോമൺ ആയിട്ട് ഇതിനകത്ത് ഈ ടൈട്രേഷനകത്ത് ആഡ് ചെയ്യില്ല. അതുപോലെ തന്നെ HCl എടുക്കണമെങ്കിൽ എന്തെയ്യുന്നു, HClന് ഈ KMnO4 ഓക്സിഡൈസ് ചെയ്തിട്ട് Cl- Cl ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ക്ലോറൈഡിനെ ക്ലോറിൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഓക്സിഡൈസ് ചെയ്യും. പെർമാംഗനേറ്റ് ക്യാൻ ഓക്സിഡൈസ് ക്ലോറൈഡ് ടു ക്ലോറിൻ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും പറ്റില്ല, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും പറ്റില്ല, ഡൈലൂട്ട് നൈട്രിക് ആസിഡ് പറ്റില്ല, ഡൈലൂട്ട് കോൺസെൻട്രേറ്റഡ് HCl, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, അതുപോലെ ഡൈലൂട്ട് നൈട്രിക് ആസിഡ്, ഡൈലൂട്ട് HCl, ഇതൊന്നും നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നൈട്രിക് ആസിഡും ഇതൊക്കെ ഇറ്റ്സെൽഫ് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് റിയാക്ഷനകത്ത് നമ്മൾ എടുക്കണമെങ്കിൽ KMnO4നോട് ഒപ്പം തന്നെ അവരും ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് എറർ ഇല്ലാണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ HCl യൂസ് ചെയ്യുന്നതിന് HClൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് KMnO4 HClനകത്തുള്ള Cl- Cl ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ റിയാക്ഷൻ അത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്.
ഇനി കെമിൻ ഓഫർ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിലും കെമിൻ ഓഫർ ഇസ് നോട്ട് എ പ്രൈമറി സ്റ്റാൻഡേർഡ്. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു പ്രൈമറി സ്റ്റാൻഡേർഡായ കോമ്പൗണ്ട്സിന് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് അത്? സ്റ്റേബിൾ ആയിരിക്കണം, ഡയറക്റ്റ് വെയിറ്റ് എടുക്കാൻ പറ്റണം, ഹൈഗ്രോസ്കോപ്പിക് ആവരുത്, വാട്ടറിനകത്ത് സോലിബിൾ ആകണം, അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകരുത്, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. കെമിൻ ഓഫർ പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല. കാരണം വെച്ചാൽ ഇറ്റ്സ് കണ്ടെയ്നിങ് കണ്ടാമിനേറ്റഡ് വിത്ത് ട്രേസ് എമൗണ്ട് മാംഗനീസ് ഡയോക്സൈഡ് MnO2. പൊട്ടാസ്യം പെർമാനേറ്റ് എടുക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് എമൗണ്ട് മാംഗനീസ് ഡയോക്സൈഡ് MnO2 ഉണ്ട്. അപ്പോൾ നമ്മളൊരു 10 ഗ്രാം പൊട്ടാസ്യം പെർമാനേറ്റ് എടുത്താൽ അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ 10 പൊട്ടാസ്യം പെർമാനേറ്റ് ഉണ്ടാവണമെന്നില്ല, കുറച്ച് മാംഗനീസ് ഡയോക്സൈഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ വെയിറ്റ് എടുക്കുമ്പോഴേക്കും എന്തായിരിക്കും പൊട്ടാസ്യം പെർമാനേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഓക്സാലിക് ആസിഡോ അതല്ലെങ്കിൽ റിഡ്യൂസിങ് ഏജൻറ്റായിട്ടുള്ള ഓക്സാലിക് ആസിഡോ അതല്ലെങ്കിൽ അയേണിൻ്റെ മോർ സോൾട്ട് ഓക്സാലിക് ആസിഡിൻ്റെ ഫോർമുലയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുണ്ട്. ഓക്സാലിക് ആസിഡ് അത് സാധാരണ ക്രിസ്റ്റലൈൻ ഫോമിനകത്ത് നിൽക്കുന്നത്, ഡൈഹൈഡ്രേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള മോളിക്കുലർ ഫോർമുലയാണ് നമുക്ക് എപ്പോഴും ആവശ്യം. അതിൽ മോർ സോൾട്ട് എപ്പോഴും സാധാരണ ഇക്വേഷനൊക്കെ പരീക്ഷയ്ക്കും വട്ട് ഇസ് സ്ട്രക്ചർ ഓഫ് ഫോർമുല മോർ സോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഫെറസ് സൾഫേറ്റ്, അമോണിയം സൾഫേറ്റ്, ഡബിൾ സോൾട്ട് ആണ്, ഡബിൾ സൾഫേറ്റ് ആണ് ഫെറസിൻ്റെയും അമോണിയം സൾഫേറ്റും വിത്ത് 6H2 ആറ് മോളിക്കുൾ വാട്ടർ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മോളിക്കുലർ ഫോർമുല കാണുമ്പോഴേക്കും ഈ വാട്ടർ മോളിക്കുളിൻ്റെയും കൂടി വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓക്സാലിക് ആസിഡ് എടുക്കണമെങ്കിൽ ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ 2H2 കൂടി വെയിറ്റ് എടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻ്റായ ഓക്സാലിക് ആസിഡും മോർ സോൾട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ലാത്ത KMnO4 നമ്മൾ ടൈട്രേഷൻ നടത്തുന്നത്. അപ്പോൾ സാധാരണ പെർമാനോമെട്രിക്കകത്ത് KMnO4 പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ലാത്തതുകൊണ്ട് എപ്പോഴും ലിങ്ക് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ രണ്ടാമതൊരു ടൈറ്റേഷനാണ് റെഡ്യൂസിങ് റിഡോക്സ് റിയാക്ഷൻ അത് വരുന്നതാണ് ഡൈക്രോമെട്രി യൂസിങ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം പെർമാനേറ്റ് ഉണ്ടെങ്കിലും പൊട്ടാസ്യം പെർമാനേറ്റ് ആണ് ഡൈക്രോമേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി പവർഫുള്ള്. മാത്രമല്ല രണ്ട് മെറ്റീരിയലും ദാറ്റ് ഈസ് പൊട്ടാസ്യം പെർമാനേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആസിഡ് മീഡിയത്തിനകത്താണ് നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദേ റിയാക്ട് വിത്ത് റെഡ്യൂസിങ് ഏജൻറ്റ് ലൈക്ക് നമ്മൾ നേരത്തെ കൊണ്ട് ഫെറസ്, നൈട്രൈറ്റ്, സൾഫേറ്റ്, ഓക്സാലിക് അങ്ങനെയുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ചെയ്യാനുണ്ടോ റിഡോക്സ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം പെർമാനേറ്റിൽ എന്താ സംഭവിക്കുന്നത്? പൊട്ടാസ്യം പെർമാനേറ്റിനകത്ത് ആ പൊട്ടാസ്യം ഇവിടെ നിന്ന് പറയുമ്പോൾ ക്രോമിയാണ്. ക്രോമിയുടെ +6 എന്നുള്ളൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. ഈ ക്രോമി എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ കഴിയുമ്പോഴേക്കും +3 ആയിട്ട് മാറും, 3 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഇവിടെ 2 ക്രോമിയുണ്ട്, ഇവിടെയും 2 ക്രോമിയും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കളർ ആ ചേഞ്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ക്രോമിയാണ്. അപ്പോൾ 1 ക്രോമിയും 3 ഇലക്ട്രോണ് യൂസ് ചെയ്യുന്നത്, 2 ക്രോമിയും 6 ഇലക്ട്രോൺസിനെയാണ് റിയാക്ഷനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞതൊരു ഓറഞ്ച് കളറാണ്, അതെന്തായിട്ട് മാറുന്ന ക്രോമിയം 3 ഗ്രീൻ കളറിലുള്ള ക്രോമിയം 3+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് അതിനകത്തുള്ള ടിപ്പിക്കലി എൻ്റെ എന്താണ് ഒരു ജനറൽ റെപ്രസെൻറ്റേഷനാണ്. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് നോക്കണമെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് അയൺ ഫെറസ് കോമ്പൗണ്ട് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അസിഡ് മീഡിയത്തിനകത്ത് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ K2Cr2നകത്തുള്ള ക്രോമിയം +6 റിയാക്ഷൻ കഴിയുമ്പോൾ +3 ആയിട്ട് മാറുന്നു. ഫെറസ് സൾഫേറ്റിനകത്തുള്ള Fe2+ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, അത് റിയാക്ഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ടു KMnO4 അല്ലെങ്കിൽ +2 ആയിരുന്നു, ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു +3 ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത് അതുപോലെ നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് ഒരു ഗുണമുണ്ട്, കാരണം അതൊരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് വേണമെങ്കിലും റിയാക്ഷനകത്ത് ഉപയോഗിക്കാം. നമുക്ക് KMnO4 പോലെ തന്നെ ആദ്യമേ വേറൊരു പ്രൈമറി സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് ടൈട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അത് KMnO4 അല്ല, സെൽഫ് ഇൻഡിക്കേറ്റർ അല്ല. അത് കളർ ചേഞ്ച് തരണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ തരണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ ആസിഡ് ബേസ്ഡ് ഹൈഡ്രേഷൻ പോലെ തന്നെ ആ ഇക്വലം പോയിൻ്റ് അല്ലെങ്കിൽ എൻ പോയിൻ്റ് അറിയാൻ വേണ്ടി നമ്മൾ സം കെമിക്കൽസ് ആഡ് ചെയ്യുന്നു. അതിന് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ആസിഡ് ബേസിനകത്ത് ആസിഡ് ഇൻഡിക്കേറ്റർ നമ്മൾ കുറേ ഇൻഡിക്കേറ്റർ കണ്ടു, മീതിലോറഞ്ഞ് അങ്ങനെയുള്ള കണ്ടു. അപ്പോൾ ഇവിടെയും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനകത്ത് 2 ടൈപ്പ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻറ്റേണൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ
നമ്മൾ എന്ത് ചെയ്യുന്ന റിയാക്ഷൻ മിക്സ് ചെയ്യുന്ന ഒരു ചെറിയ ഡ്രോപ്പ് സൊല്യൂഷൻ എടുത്ത് പുറത്തെടുത്തിട്ട് അതിനകത്തേക്കാണ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് കളർ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കുന്നത്. ഇൻറ്റേർണൽ ഇൻഡിക്കേറ്ററിനകത്ത് നമ്മൾ നോർമലി അസച്ച് അതിനകത്തേക്ക് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റിയാക്ഷൻ ടൈട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ടൈട്രേഷൻ്റെ ഇടയിൽ അല്ലെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇൻഡിക്കേറ്റർ ഒന്നോ രണ്ടോ ഡ്രോപ്പ്സ് കോണിക്കൽ ഫ്ലാസ്കിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ടൈട്രേഷൻ നടത്തുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററിനകത്ത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ഫെറി സൈനൈഡ് എന്നുള്ളൊരു കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്, പൊട്ടാസ്യം ഫെറി സൈനൈഡ്. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ ഈ റിയാക്ഷനെ പറയണം ഫെറസായിട്ടുള്ള റിയാക്ഷനെ പറയണം. അപ്പോൾ ഫെറസ നമ്മളെടുക്കുന്ന റിയാക്ഷനകത്ത് ഫെറസായി എടുക്കുന്ന ഫെറസിനകത്തേക്കാണ് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്നുള്ള സാധനം ബ്യൂരറ്റ് ചെയ്യുന്ന ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷനകത്ത് എന്തുണ്ട്, അയൺ ഉണ്ട് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിനകത്തുള്ള ഫെറസിനകത്ത് നിൽക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ആണ് ഇൻഡിക്കേറ്ററായിട്ട് പൊട്ടാസ്യം ഫെറി സൈനൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക് അല്ലെങ്കിൽ നമ്മുടെ ആ കോണിക്കൽ ഫ്ലാസ്കിൽ നിന്ന് ഒരു ചെറിയൊരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ചിട്ട് ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ എടുത്തിട്ട് നമ്മളൊരു ടൈലിനകത്ത് പുറത്ത് ഒരു ടൈലിനകത്ത് ഒരു ഡ്രോപ്പ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. അതിനകത്ത് ഇൻഡിക്കേറ്റർ ഉള്ള ഒരു ഡ്രോപ്പ് നമ്മുടെ സൊല്യൂഷൻ ഏതാണ് പൊട്ട ഫെറസൾഫേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ടൈട്രേഷനകത്ത് ഉപയോഗിക്കുന്ന ഫെറസൾഫേറ്റ് ആസിഡ് തന്നെ ഈ റിയാക്ഷൻ മിക്സ് ചെയ്യുന്ന ഒരു ഡ്രോപ്പ് എടുത്തിട്ട് പുറത്ത് വയ്ക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ പൊട്ടാസ്യം ഫെറി സൈനൈഡ് എന്നുള്ളൊരു കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫെറി പൊട്ടാസ്യം ഫെറി സയനൈഡ് ഫെറസ് അയൺ ഉണ്ടെങ്കിൽ Fe2+ അയൺ ഉണ്ടെങ്കിൽ അതായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്ലൂ കളർ നമുക്ക് തരുന്ന ബ്ലൂ കളറിന് വിളിക്കുന്നവരെ പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത് പൊട്ടാസ്യം ഫെറി ഫെറോ സയനൈഡ് എന്നുള്ളൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ബ്ലൂ കളർ തരുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതിനകത്ത് റിയാക്ട് ചെയ്യാത്ത അയൺ ഉണ്ട്, Fe2+ ഉണ്ട്. നമ്മുടെ റിയാക്ഷനകത്ത് എന്താ റിയാക്ഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് Fe2+ Fe3+ ആയിട്ട് മാറണം. ആ സമയത്താണ് നമ്മുടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. Fe2+ കംപ്ലീറ്റ് Fe3+ ആയിട്ട് മാറണം, അതിനകത്താണ് നമ്മുടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്, റിയാക്ഷൻ മിക്സ്ചറിൽ നിന്ന് ഒരു ഡ്രോപ്പ് പുറത്തേക്ക് എടുത്തിട്ട് അപ്പോൾ ആ റിയാക്ഷൻ മിക്സ്ചറിനകത്ത് എന്തൊക്കെ ഉണ്ടാകുക, ഒന്നില്ലെങ്കിൽ Fe2+ എക്സസ് ആയിട്ടുണ്ടാകുക അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എക്സസ് ആയിട്ടുണ്ടാകാം. Fe2+ ആണ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇൻസഫിഷ്യൻ്റ് ആണ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്വാണ്ടിറ്റി ഇൻസഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ ഫെറസ് എന്ത് ചെയ്യുന്നു, അതിനകത്തേക്കാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആയ പൊട്ടാസ്യം ഫെറി സൈനൈഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫെറസും ഫെറി സൈനൈഡും കൂടി തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു പ്രഷ്യൻ ബ്ലൂ, നല്ല തിക്ക് കളറുള്ള ബ്ലൂ കളർ ഉണ്ടാകുന്നു. ഇനി നമ്മൾ എടുത്ത ഡ്രോപ്പിനകത്തേക്ക് ഈ മിക്സറിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള പൊട്ടാസ്യം ഫെറി സൈനൈഡ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലെങ്കിൽ എൻ പോയിൻ്റ് കഴിഞ്ഞു എന്ന് പറയാൻ കാരണം എന്താ, ഇഫ് Fe2+ ഉണ്ടെങ്കിൽ മാത്രമാണ് പൊട്ടാസ്യം ഫെറി സൈനൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബ്ലൂ കളറിനകത്തുള്ള പൊട്ടാസ്യം ഫെറി ഫെറോ സൈനൈഡ് എന്നുള്ള കോംപ്ലക്സ് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ Fe2+ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന, ആ കോംപ്ലക്സ് ഫോം ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ എൻഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററിൽ ഇതൊരു ഡ്രോബാക്ക് ഉണ്ട്, കാരണം നമ്മൾ ഈ റിയാക്ഷൻ മിക്സ് ചെയ്യുന്ന ഒരു ഡ്രോപ്പ് എടുത്ത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് Fe എമൗണ്ട് വ്യത്യാസം വരും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻറ്റേണൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ. ഇൻറ്റേണൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആസിഡ് ബേസിനകത്ത് ചെയ്യുന്ന പോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റേണൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. മൂന്നാല് ഇൻഡിക്കേറ്റർ ഉണ്ട്, അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് Nφ ആന്ത്രാനിലിക് ആസിഡ്. അത് സാധാരണ ആൽക്കലൈൻ മീഡിയത്തിനകത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഡൈഫിനൈലമീൻ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സോഡിയം ഡൈഫിനൈലമീൻ സൾഫണേറ്റ് എന്നുള്ളൊരു കോമ്പൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് അവസാനം രണ്ട് പറയുന്നത് ഡൈഫിനൈലമീനും സോഡിയം ഡൈഫിനൈലമീൻ സൾഫണേറ്റും നോർമലി നമ്മൾ യൂസ് ചെയ്യാറില്ല. വേറെ കൊണ്ടല്ല, അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫോസ്ഫോറിക് ആസിഡിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യാറില്ല. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന Nφ ആന്ത്രാനിലിക് ആസിഡാണ്. സാധാരണ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ചിലപ്പോൾ പരീക്ഷയൊക്കെ ചോദിക്കാം. ഓക്കെ.